കേരളത്തിലെ ജനം ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായർ പറയുന്നത്. സുകുമാരൻ നായർ ഈ അടുത്ത കാലത്ത് പട്ടിയൂർക്കാവിലും കോന്നിയിലുമൊക്കെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ മറന്നുപോയോ എന്നും പരസ്യമായി പട്ടിയൂർക്കാവിലും കോന്നിയിലുമൊക്കെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എൻ എസ് എസ് ഔദ്യോഗികമായി തന്നെ വോട്ട് ചോദിച്ചതിൻ്റെ പരിണിതഫലം കേരളം കണ്ടതാണ്. പട്ടിയൂർക്കാവ് പോലെ കോന്നി പോലെ കോൺഗ്രസിന് 100% ഉറപ്പുണ്ടായിരുന്ന രണ്ടു സീറ്റുകൾ ഇടതുപക്ഷത്തിന് വെള്ളിത്താലത്തിൽ വച്ച് സമ്മാനിക്കാൻ മാത്രമാണ് ആ പരാമർശം കൊണ്ട് കാരണമായത്. അത് മറക്കാതെയാണോ സുകുമാരൻ നായർ ഈ ഭരണമാറ്റം ജനം ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ വിളിച്ചു കൂവാൻ നടക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഒരു സംശയം. എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സുകുമാരൻ നായർ അങ്ങനെ പറയുമെന്ന് വിചാരിക്കുന്നില്ല. ഇനി അങ്ങനെ പറയുകയാണെങ്കിൽ, അദ്ദേഹം അത് പറഞ്ഞില്ല എങ്കിൽ പോലും പിണറായി വിജയൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പറയുകയാണെങ്കിൽ അത് ഇടതു മുന്നണിക്ക് ഗുണം തന്നെയാണ്. കാരണം എൻ എസ് എസ് അങ്ങനെ പരസ്യമായി ഒരാഹ്വാനം മുന്നോട്ട് വയ്ക്കുകയാണ് എങ്കിൽ, പഴയ എൻ എസ് എസ് ഒന്നുമല്ല ഇപ്പോഴത്തെ എൻ എസ് എസ് എന്നുള്ളത് ഈ കേരളത്തിലുള്ള നായർ സമുദായ അംഗങ്ങൾക്ക് നന്നായി അറിയാം. പിന്നെ എൻ എസ് എസ് പറഞ്ഞിട്ട് കേട്ട് വോട്ട് ചെയ്യാൻ നടക്കുന്നവരല്ല ഈ നായർ സമുദായത്തിലെ കൊള്ളാവുന്ന ആളുകളെന്ന് ആളുകളൊക്കെ എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യവും കൂടി സുകുമാരൻ നായർ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ സുകുമാരൻ നായർ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം വോട്ട് ചെയ്യാതിരുന്ന നിരവധി ആളുകളെ വ്യക്തിപരമായി നമുക്കറിയാമെന്നുള്ളതാണ്. ഒരുപാട് പേരുണ്ട്. അതുമാത്രവുമല്ല, അങ്ങനെ എൻ എസ് എസ് തങ്ങൾക്ക് തങ്ങളുടെ ഇംഗിതം നടക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം ജയിക്കണം എന്നുള്ള ഒരു നിലപാടെടുക്കുമ്പോൾ, ഇപ്പോൾ സമദൂരവും ശരിദൂരവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ പറയുന്നത് പോലെ ഭരണമാറ്റം ഉണ്ടാകണമെന്ന് വോട്ട് ചെയ്തതിന് ശേഷം പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ അതിനെ എന്ത് സമദൂരമെന്നാണ് വിളിക്കേണ്ടത്? അപ്പോൾ സമദൂരമൊക്കെ കാട്ടിൽ പോയി എന്നുള്ളതല്ലേ 100% ഉറപ്പാകുന്നത്? പട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പും കോന്നി ഉപതെരഞ്ഞെടുപ്പിലുമൊക്കെ സംഭവിച്ചതുപോലെ തന്നെ പരസ്യമായി ഒരു മുന്നണിക്ക് അനുകൂലമായ നിലപാട് അവിടെ സുകുമാരൻ നായർ സ്വീകരിക്കുന്നു എന്ന് വ്യക്തം. അങ്ങനെ നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിലപാടിനോടൊപ്പം നായർ സമുദായ അംഗങ്ങൾ മുഴുവൻ നിന്ന് കളയുമെന്നൊക്കെ സുകുമാരൻ നായർ വിശ്വസിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ സുകുമാരൻ നായരുടെ പോസ്റ്റ് ഷെയർ ചെയ്ത് ഇതാ എൻ എസ് എസ് ഞങ്ങളോടൊപ്പം നിൽക്കുകയാണ് എന്ന് വിളിച്ചു കൂവുന്ന കോൺഗ്രസ്സുകാരൊക്കെ കരുതുകയാണെങ്കിൽ അത് ഭൂലോക വിഡ്ഢിതരമാണ്. അങ്ങനെ എൻ എസ് എസിൻ്റെ ഒരു പരസ്യാഹ്വാനം ഉണ്ടാകുമ്പോൾ അതിനെതിരായിട്ടുള്ള മറ്റൊരു പൊതുവികാരം ഉണ്ടാകുമെന്ന് വട്ടിയൂർക്കാവും കൃത്യമായി തന്നെ കോന്നിയും നമ്മുടെ മുന്നിൽ തെളിയിച്ചിട്ടുള്ളതാണ്. രണ്ടിടത്തും എൻ എസ് എസിൻ്റെ സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ അവർ വിജയിക്കണമെന്നുള്ളൊരു നിലപാട് പരസ്യമായി ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ സി പി എമ്മിന് കടന്നു കയറാൻ പോലും സാധിക്കാതിരുന്ന ന്യൂനപക്ഷ മേഖലയിലടക്കം ആ ഒരൊറ്റ പരാമർശം കൊണ്ട് യു ഡി എഫിനുണ്ടായ ക്ഷീണം പട്ടിയൂർക്കാവിലൊക്കെ നമ്മൾ കണ്ടതാണ്. അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ആഞ്ഞടിച്ചു. അതിനാൽ അത്തരത്തിലുള്ള വലിയ വലിയ ആഹ്വാനങ്ങൾ ചങ്ങനാശ്ശേരിയിലെ ഏമാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ്. ഭരണമാറ്റമുണ്ടാകണം എന്ന് എൻ എസ് എസ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ജനമൊരിക്കലും ആ ആഗ്രഹത്തോടൊപ്പം നിൽക്കില്ല എന്ന് 100% ഉറപ്പ്.